നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ തത്വമയി ടി വി എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള. ആർപി, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും അറിയാവുന്ന പോലെ പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു, അല്ലെങ്കിൽ വീണ് പോയ എന്താണോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഇത്രയും കാലം ഗവർണർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന, CPM ഉന്നയിച്ചുകൊണ്ടിരുന്നത് സർവകലാശാലകളിൽ RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഗവർണർ തന്നെ അവരെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, തെളിവുണ്ടെങ്കിൽ കാണിക്കും, ഒരെണ്ണമെങ്കിലും തെളിവില്ല പറയാൻ. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ തെളിവോടുകൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സ്വജനപക്ഷപാതം, അല്ലെങ്കിൽ ഈ ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു അങ്ങേയറ്റം അന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഗവർണർ സർക്കാർ പോര്, അതിപ്പോ രാജേഷ് പറഞ്ഞതുപോലെ അതിപ്പോ വലിയ ഇന്ത്യയിൽ ഇതുവരെ ഇന്ത്യയുടെ നിയമജ്ഞന്മാരില് ഏറ്റവും പ്രശസ്തന്മാരായിട്ടുള്ള ആൾക്കാരെ അണിനിരത്തി, മണിക്കൂർ അരമണിക്കൂർ 10 മിനിറ്റ് കണക്കിന് പൈസ മേടിക്കുന്നവരെയൊക്കെ അണിനിരത്തിയാണ് അവരുടെ കേസ് വാദിക്കാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു കേസിൽ വളരെ കൃത്യമായ ഒരു രസകരമായ കാര്യം, ഗവർണർ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഗവർണർ ഉത്തരം പറഞ്ഞ് ഗവർണർ ഈ ചർച്ചയെ അതിൻ്റെ ഒരു ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് തുടക്കം മുതൽ. പക്ഷെ അതിൽ വീണ് കൊടുക്കാതിരിക്കാനാണ് സർക്കാരിൻ്റെ ആൾക്കാരും പാർട്ടി CPM ആൾക്കാരും ശ്രമിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ആൻഡ് റൺ, ഇടിക്കുക ഓടുക, അതിനപ്പുറം ഈ ചർച്ചയെ ഒരു ഗൗരവമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഗവർണർ ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് ജി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗവർണറുടെ സ്ഥാനത്ത് നിന്ന് ഗവർണർ പറയേണ്ട ഉത്തരം ഇത്രയൊക്കെ കാര്യമായിട്ട് പറയണോ? 40 മിനിറ്റ് ഒക്കെയാണ് അവിടെ കേരള ഹൗസിലെ വെയിലത്ത് നിന്നത്. ഗവർണർ ശ്രമിക്കുന്നത് ഇതിനെ ഒന്ന് ചർച്ചയാക്കാനും ചർച്ചയുടെ ആഴത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനുമാണ്. പക്ഷെ അതിലൊരിക്കലും ഇവർ വീണ് കൊടുക്കത്തില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർന്നു സംഭവം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട്, അതുകൊണ്ട് അത് കയ്യിൽ നിന്ന് വീണ് പോയ ഒരു വിവാദമായിട്ട് ഇത് മാറിയിരിക്കുന്നത്. ഇപ്പോൾ രാജേഷ് പറയുന്നതനുസരിച്ചാണെങ്കിലും CPM ഓൾറെഡി എനിക്ക് തോന്നുന്ന ഇത് നിഷേധിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഔദ്യോഗികമായിട്ട് നിഷേധിച്ചിട്ടില്ല. ഇല്ല. ആനാവൂർ നാഗപ്പനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. കത്ത് എഴുതിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ ഈ കത്ത് ഒറിജിനൽ അല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ തന്നെ ഗുരുതരമായ വീഴ്ചയല്ലേ? ഗവർണറുടെ അല്ല, മേയറുടെ ലെറ്റർ പാഡ്, മേയറുടെ ഒപ്പ്, മേയറുടെ പേരില് CPM അവരുടെ കൂട്ടത്തിലുള്ള ആരിട്ടു ആരിട്ടു ആരാണ് ഇത് ചെയ്യുന്നത്? പക്ഷെ ആ കത്ത് കണ്ടിട്ട് വളരെ ഒറിജിനൽ പോലെ കൂടുതലുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞു മറ്റൊരു കൗൺസിലൂടെ. മനസ്സിലാക്കാൻ പറ്റുന്നത് കാലാകാലങ്ങളായി ഇവർ ഇത് അനുവർത്തിക്കുന്ന, അതിലേക്കാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. അത് വളരെ കൃത്യമായിട്ട്, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് വലിയ പ്രബുദ്ധരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം കിട്ടുന്നു, ആ വിഷയത്തിന്റെ പുറകെ പോകുന്നു, അതിനിടയിൽ ആ വിഷയത്തിന്റെ ചൂടാറുന്നതിന് മുമ്പ് മറ്റ് പല കാര്യങ്ങളും നടന്നാലും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരു വിഷയം ഒന്ന് തീരുമ്പോഴത്തേക്ക് അടുത്ത വിഷയത്തെ കയറി പിടിക്കും. ഇതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയിലൂടെ സോഷ്യൽ മീഡിയ പോകുന്നു, ആ അജണ്ടയിലൂടെ പൊതുജനങ്ങളും പോകുന്നു. ഇപ്പോൾ ഇവിടെ ഇത്രയും വലിയ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോഴും നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്ന വാർത്തകളും മറ്റ് പലതും ഇല്ലേ? ഈ ഇപ്പോ ഗ്രീഷ്മയുടെ കഷായം പോലെയുള്ള വിഷയങ്ങളിലേക്ക് വാർത്തകൾ ഓരോ ദിവസം വാർത്ത, അതൊന്നും വാർത്തയല്ല എന്നല്ല, പക്ഷെ ആ വാർത്തയിൽ കാതലായ ചില പ്രശ്നങ്ങളും കൂടെ കുഴിച്ചു മൂടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇത് അതുപോലാണ്. ഇത് ഇവര് രക്ഷപ്പെട്ട് ഇത്രയും കാലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പാർട്ടി ഭരിക്കുന്നത്, പാർട്ടി അധികാരത്തിലെത്തുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടി തന്നെയാണ്. ഇവര് ഇപ്പം വലിയ മാനുഷികതയെ പറ്റിയൊക്കെ, മനുഷ്യത്വത്തെ പറ്റിയെ പോലെ ഇവർ ഈ മനുഷ്യരായിട്ട് കൂട്ടിരിക്കുന്നെങ്കിൽ അവരുടെ ആൾക്കാരെ മാത്രം, യെസ്, തൊഴിലാളി, പാവപ്പെട്ടവൻ, ഉദ്യോഗാർത്ഥി, ഇവൻ മുതലാളി, ഇവരെല്ലാവരും നമ്മളുടെ പാർട്ടി, പാർട്ടിയുടെ അണികൾ, പാർട്ടിയുടെ വൃത്തം, അതിനകത്ത് നിൽക്കുന്നവര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വർഗശത്രുവാ. അപ്പൊ അവര് മാത്രം ജീവിച്ചാൽ മതി. ആ അതാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ പണ്ടൊരു സിനിമയുണ്ടല്ലോ, മറ്റേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിരൂപം എന്ന് പറയാവുന്ന കഥാപാത്രം പറയുന്നുണ്ട്, പാർട്ടിക്ക് പാവപ്പെട്ടവനെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ മാത്രമാണ്, ബാക്കി എല്ലാവരും വർഗശത്രുക്കളല്ലേ. ഈയിടെ ഒരു SFI കുഞ്ഞ് ഒരു പുതിയൊരു നിർവചനം കൂടെ കൊടുത്തു, അവരുടെ
അതിലൊന്നും ഇല്ലാത്തൊരു വാചകമാണ് അധ്യാപക വർഗം. അധ്യാപക വർഗം വിദ്യാർത്ഥി വർഗം തമ്മിലുള്ള വർഗ സമരത്തിന്റെ ഏറ്റുമുട്ടലാണ്. അധ്യാപകരുടെ കൂട്ടത്തിൽ അവരുടെ സംഘടന ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഇതിൽ തന്നെ ഈ ചാനൽ ചർച്ചകളിൽ തന്നെ പലപ്പോഴും പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വാ പൊളിച്ചിരിക്കുകയാണ്. നമുക്കൊരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാവും. നമ്മുടെ ബുദ്ധിക്കുറവാണെന്ന് തോന്നും. നമ്മൾ 10 പേരോട് ചോദിക്കുമ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല എന്താ ഈ പറയുന്നത്. മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ഈ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവിടെ നിന്നൊക്കെ ചവിട്ടി കൂട്ടി ഈ കേരളത്തിൽ ഈ മൂലയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്നതിന്റെ ആ കലിപ്പ് തീർക്കുന്നതാണോ ഇനി ഇവരിങ്ങനെ? കലിപ്പ് തീർക്കുന്നതല്ല രാജേഷ്, ഇതിനകത്ത് ഭരിക്കാൻ അറിയില്ല. അത് വളരെ കൃത്യമാണ്. കേരളം ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 10, 35, 40 വർഷം കൊണ്ടാണ് വെസ്റ്റ് ബംഗാളിനെ ഈ പരുവത്തിലാക്കിയെങ്കിൽ കേരളത്തെ ഈ പരുവത്തിലാക്കാൻ ഒരു 10 വർഷം മതി ഇവർക്ക്. ആ 10 വർഷത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് ഇപ്പം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പോയി നോക്ക്, അവിടെ എങ്ങനെയാണ് ഇവർ നശിപ്പിച്ചതെന്നുള്ളത്. ഇപ്പം മലയാള മനോരമയുടെ ഭാഷാഭോഷണിയിലാണെന്നാണ് എൻ്റെ വിശ്വാസം. പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹം എഴുതിയ മരിക്കുന്ന കൽക്കട്ട എന്ന് പറഞ്ഞ ഒരു ലേഖനം ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. അതായത് വെസ്റ്റ് ബംഗാളിലെ ലെഫ്റ്റ് ഭരണത്തിന്റെ സമയത്ത് അദ്ദേഹം പോയി എഴുതിയ ലേഖനമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകരിൽ ആരെങ്കിലും ഒക്കെ ഇത് വായിച്ചിട്ടുണ്ടാവും. അനന്തശയനം പോലെ ഒരു മന്ത്രി കിടക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ടേംസിലെല്ലാം അദ്ദേഹം ഒരേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. തനി ജമീന്ദാറെ പോലെ, തനി ബൂർഷ്വായെ പോലെ മുമ്പിൽ വരുന്ന ജനങ്ങളോട് ഇടപെടുന്ന ആൾക്കാരാണ് ഈ മന്ത്രിമാരെന്നാണ് പുനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത്. അതൊരു വശത്ത് നിൽക്കട്ടെ, വികസനത്തിന്റെ കാര്യത്തിൽ എന്താണുള്ളത്? അപ്പൊ ഇതിനെ അവനവന്റെ മുദ്രാവാക്യത്തെ, അവനവന്റെ രാഷ്ട്രീയ വിശ്വാസത്തെ ഒന്ന് റൊമാൻസ് പോലെ കാണുക, യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. ഒരു വശത്ത് പൈസ ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കുന്നുണ്ട്, അവന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വളരുന്നുണ്ട്. പക്ഷെ അവരെ ആരെയും നമുക്ക് ബൂർഷ്വാ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ യൂസഫ് അലി പോലും ബൂർഷ്വയല്ല. യൂസഫ് അലി വ്യവസായിയാണ്, മുതലാളിയല്ല, കുത്തക മുതലാളിയല്ല, വ്യവസായിയാണ് അംബാനി. പക്ഷെ അംബാനി അങ്ങനെയാണ്, എന്നാ അംബാനിക്കെതിരെ സമരം ചെയ്യും? അതും ഇല്ലല്ലോ. അംബാനിയെ ഇവിടെ കൈകൊടുത്ത് സ്വീകരിക്കല്ലേ? ഗുജറാത്തിലെ അംബാനിയും കേരളത്തിലെ അംബാനിയും രണ്ടുപേരൊന്നും അല്ലല്ലോ, രണ്ടും ഒരാളല്ല അവരെ സംബന്ധിച്ച്. പക്ഷെ ഇത്തരം കാതലായ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരും തയ്യാറാവത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചത് രാജേഷ് ഒരു ചോദ്യം ചോദിക്കണം, ഈ ഇതെല്ലാം വിട്ടിത്തമാണ് മനസ്സിലാക്കാത്തവരാണോ ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന? അല്ല. എന്തുകൊണ്ട് ഇവരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല? നമ്മളെ ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരൊക്കെ അത്ര അടിമ കമ്മികളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അവർ അടിമകളാണോ? അല്ല. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? അവർക്ക് നേട്ടം കിട്ടുന്നുണ്ടായിരിക്കും. നേട്ടം അതാണ്. അതായത് പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള ഭരണമാണത്, അതിനകത്ത് യാതൊരു സംശയമില്ല. എല്ലാ മേഖലകളിലും എല്ലാ ഇതിലും പാർട്ടിയിലുള്ളവർക്ക് കൃത്യമായി അവർക്ക് ജോലി, കൂലി, അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ CPM എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ CPM നയിക്കുന്ന ഐഡിയോളജി, അത് ലോകം മുഴുവൻ അസ്തമിച്ചാലും CPM എന്ന പാർട്ടി ഇവിടെ ചിലപ്പോൾ അവസാനിക്കില്ല. കാരണം ഒരു ഒരു ജീവിത ആവാസ വ്യവസ്ഥ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ CPM സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കമ്മീഷൻ പാർട്ടിയാണ്. ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കും. മറ്റൊരു കാര്യം ഇവിടെ ചോദിക്കട്ടെ, ഒരു സംശയമാണ്. ഇപ്പം ഇവിടെ ആര് ഭരിച്ചാലും, ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും, കേരള ജനതയ്ക്ക് ഒരു ഇടതുപക്ഷ മനസ്സാണെന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ കാണുന്ന കുറ്റകൃത്യങ്ങളിലും ഇത് തന്നെ കാണണ്ടല്ലേ? അതെ അതെ അതെ. അല്ല, ഇത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ പിന്നോക്കമെന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളിലും നടക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, കുഞ്ഞിനെ അമ്മ വിഷം കൊടുത്തു കൊല്ലുന്നു, കിണറ്റിലെറിയുന്നു, കാമുകനെ കഷായത്തി വിഷം കൊടുക്കുന്നു, ഇങ്ങനെ 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 1000 കൂട്ടം കാര്യങ്ങൾ നടക്കുന്നു. ഒരു ഇടതുപക്ഷ രീതിയായിരിക്കും. പക്ഷെ ഇതിനകത്തൊരു തമാശയായിട്ടാണ് ചോദിച്ചതെങ്കിലും, ഇടതുപക്ഷം ലെഫ്റ്റ് ഈസ് ഗുഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഈസ് റൈറ്റ്, ഈ നരേറ്റീവ് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞ ഈ 3-4 പതിറ്റാണ്ടുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ കോൺഗ്രസ്സുകാരെ പോലും പറയുന്നത്, ഞാൻ കോൺഗ്രസ്സുകാരനാണേലും എനിക്കൊരു ഇടതുപക്ഷ മനസ്സാണ്, അപ്പം ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് ഏതാണ്ട് മോശമാണ്, അല്ലെങ്കിൽ BJP എന്നുള്ളത് ഏതാണ്ട് മോശമാണ്, എനിക്കൊരു ഇടതുപക്ഷ മനസ്സാണ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ അത് അതൊരു ഉണ്ടാക്കിയെടുത്ത ഒരു 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 നരേറ്റീവാണ്. അതിനപ്പുറത്ത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. എന്ത് ഇടതുപക്ഷമാണ് അത്? സത്യത്തിലേ ഒരു കവച, ഒരു പരിചയം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞ ഒരു സിനിമ മേഖലയുള്ളൊരു
പലരും ഇപ്പം ഇതുവരെ വെളിച്ചത്തു വന്ന ചില ഫ്രോഡുകളുടെ കാര്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് ഉള്ളിൽ അവർ ഇതിനോട് താല്പര്യപ്പെട്ടിട്ടല്ല, പക്ഷെ അവരുടെ ചെയ്തികൾക്ക് ഒരു ഒരിക്കൽ വെളിവായാൽ അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവർക്കൊരു കവചം വേണം, ഒരു പരിചയം വേണം. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണോ ഈ ഇത് ഇടതുപക്ഷം എന്നുള്ള ഒരു പരിധി വരെ അത് സത്യമാണ് രാജേഷ്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചെയ്ത, കേരളത്തിലെ സോഷ്യൽ മീഡിയ, മലയാളത്തിലെ സോഷ്യൽ മീഡിയ ചെയ്ത ഒരു വലിയ ഉപകാരം, അത് നിങ്ങളെപ്പോലുള്ളവർ ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ളവർ ഉൾപ്പെടെ ആ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവർ ചെയ്ത ഒരു വലിയ ഉപകാരം ഈ പറയുന്ന കുറെ സാംസ്കാരിക നായകന്മാരുടെ മുഖം മൂടി വലിച്ചു കീറി എന്നുള്ളതാണ്. സമൂഹത്തോടെ സ്നേഹത്തോടെ സമൂഹത്തോട് അടുപ്പത്തോടെ പാവപ്പെട്ടവനോട് അടുപ്പത്തോടൊക്കെ പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ അവരെല്ലാ കാര്യത്തിലും അത് കാണിക്കേണ്ടതല്ലേ? ചില കാര്യങ്ങളിൽ മാത്രം പഴം വിഴുങ്ങിയിരിക്കുക, മറ്റു ചില കാര്യങ്ങളിൽ ഘോരഘോരം പ്രസംഗിക്കുക. അപ്പൊ ഈ ഇരട്ടത്താപ്പ് സോഷ്യൽ മീഡിയ ഇപ്പൊ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആ ഒരു സംശയം കഴിഞ്ഞ ദിവസം പോലും ആ ഒരു ഉദാഹരണം ഉണ്ടായിരുന്ന കുട്ടിയെ നടുവിന്റെ. ഇതൊന്നും ഇടതുപക്ഷ മനസ്സോ ഇടതുപക്ഷ ആഭിമുഖ്യമോ കൊണ്ടല്ല, ഭരിക്കുന്നവന്റെ തണലിൽ നിന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ടുള്ള ഒരു ഇത്. അതിനപ്പുറം ഇതിനകത്ത് വേറെ വലിയ ആഭിമുഖ്യമോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. തൊഴുതു നിൽക്കും അധികാരമുണ്ടെങ്കിൽ. അത് ഏത് കവിയാണെങ്കിലും ഏത് നിരവധി ഉദാഹരണമാണ് നമ്മുടെ പ്രിയനന്ദൻ, അങ്ങനെ കുറെ പേര്, ഈ വിനായകൻ, അത് ഇവരെല്ലാം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് ഇവരുടെ ഈ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടെ വളർന്ന പരിസരത്ത്, ഐ മീൻ അങ്ങനെ ഒരു സാമൂഹിക പരിസരത്ത് വളർന്നു വന്നവരായിരിക്കാം. പക്ഷെ പല ആൾക്കാരും ഇവർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്നതും ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും, അല്ലെങ്കിൽ ഇവർ മിണ്ടരുത് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതും, വാലി ചുരുട്ടുക എന്ന് പറയുമ്പോൾ വാലി ചുരുട്ടുന്നതും ഒക്കെ, അതൊക്കെ ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ അജണ്ടയാണ്. ചിലരൊക്കെ ഈ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായി. ഇപ്പൊ ഉദാഹരണത്തിന് ജോയി മാത്യു, അതേപോലെ തന്നെ ഹരീഷ് പേരടി, അവരൊക്കെ ഇപ്പം പരസ്യമായിട്ട് ഇതിലെ ഏറ്റവും സ്വന്തം വ്യക്തിപരമായിട്ട് അവനവന്റെ വ്യക്തിത്വം കളയാതെ സൂക്ഷിക്കുന്നവർ വളരെ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, പക്ഷെ വളരെ വളരെ കുറവാണ്. കാരണം ഈ വയസ്സുകാലമായി എന്തെങ്കിലും ഒരു സ്ഥാനമാനവും ഒരു അവാർഡും ഒക്കെ കിട്ടിയാൽ അത്രയായി എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ പല ആൾക്കാരും. എല്ലാം ഈ പറയുന്ന പോലെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവരെ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പ്രധാന വിഷയം ഇതാണ്, അതായത് വളരെ വിഭാഗീയമായ ഒരു ഭരണമാണ് നടക്കുന്നത്. ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഭരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ അത് സത്യത്തിൽ ജനങ്ങളാണ് ഇനി ചോദിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ മാത്രം നിങ്ങൾക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ പൊതുജനം കാണിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിക്കും. ഭരണഘടനാപരമായിട്ട് പ്രതിജ്ഞ ചെയ്ത ഒരു ഭരണാധികാരിയും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്തത്. രാജേഷിക്കറിയാം, ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പലതിലും ഇപ്പോഴും കോൺഗ്രസ്സുകാർ ഇരിപ്പുണ്ട് എന്ന് പറയപ്പെടുന്നു. പലതിലും ചിലതിലൊക്കെ മാറുന്ന നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരാളെ അവരങ്ങനെ രാഷ്ട്രീയം കാരണം മാറ്റിയിട്ടില്ല. കാലാവധി പൂർത്തിയായി, ആൾക്കാർ മാറുമ്പോൾ പുതിയ ആൾക്കാർ വരുന്നത് എന്നല്ലാതെ മാറ്റിയിട്ടില്ല. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി മുതൽ ഏതെങ്കിലും ചെറിയ സ്ഥാപനങ്ങളിലെ താത്കാലിക ജീവനക്കാർ മുതൽ സകല ആൾക്കാരെ ഇങ്ങനെ കയറ്റുകയാണ്. ചില സ്ഥാപനങ്ങളിലൊക്കെ, ചില സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഈ താൽക്കാലിക ജീവനക്കാർക്ക് അവിടെ ജോലി ഉള്ള 10-12 വർഷം ജോലിയുള്ള മറ്റ് ക്ലർക്കുമാരെ പോലെയുള്ള അവരെക്കാട്ടി കൂടുതൽ ശമ്പളം ലഭിക്കുന്നുണ്ട്. കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ ആയ സമയത്ത് അവര് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന തരത്തിൽ ഇവിടേക്ക് ഇത് ശ്രദ്ധ കൊടുത്തിട്ട് പിൻസീറ്റിലിരുന്നു മറ്റാരൊക്കെയോ ഡ്രൈവ് ചെയ്യുന്നു എന്ന് അന്ന് തന്നെയുണ്ട്. സത്യത്തിൽ ഇവര് തുറന്നു വന്ന ഈ കാര്യങ്ങൾ ആര്യ രാജേന്ദ്രൻ എന്ന ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനും ഇരട്ടിയായിട്ട് ചെയ്യാൻ വേണ്ടി അന്ന് കാണിച്ച ഈ ഒരു രണ്ട് കാര്യം ഉണ്ടാവും. ആ പറഞ്ഞ തീർച്ചയായിട്ടും ഒരു കാരണമാണ്. കാരണം ആര്യ രാജേന്ദ്രൻ ആകുമ്പോൾ യാതൊരു പരിചയവുമില്ല ഈ വിഷയത്തിൽ. അപ്പൊ പല ആൾക്കാർക്കും ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിനെക്കാട്ടി അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ CPMനകത്തുള്ള വിഭാഗീയത, അതായത് ഈ ഒരു സീറ്റിന് വേണ്ടി പല ആൾക്കാരുടെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരാളെ പിടിച്ച് ആക്കുമ്പോൾ, പക്ഷെ അതനുസരിച്ച് ഇപ്പൊ അവർക്കൊരു വലിയ സ്ഥാനമാണ് ലഭിച്ചത് അല്ലേ, വളരെ ചെറിയൊരു പ്രായത്തിൽ. അപ്പൊ അതനുസരിച്ച് പക്വതയോടെ പെരുമാറാനും പ്രതിപക്ഷ ബഹുമാനത്തോടെ പെരുമാറാനും അതേപോലെ ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി
അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കേണ്ടതായിരുന്നു ആര്യ രാജേന്ദ്രന്. തീർച്ചയായിട്ടും ഒരു മേയർ എന്ന് പറയുമ്പോൾ നഗരത്തിൻ്റെ ഏറ്റവും പ്രഥമ പൗരൻ ആണ് മേയർ, ഇല്ലേ? തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ അവർ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി നഗരത്തിലെ ഓരോ മനുഷ്യരെയും കാണേണ്ടതാണ്, എല്ലാവരോടെയും ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ടതാണ് എല്ലാവരെയും. പക്ഷേ ഇത് കൃത്യമായി ഈ കത്ത് സത്യമാണെങ്കിൽ സ്വന്തം കൈ സ്വന്തം ഓഫീസിൽ നിന്ന് സ്വന്തം ലെറ്റർ പാഡ് ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടോ ആൾക്കാരെ നിർദ്ദേശിക്കൂ എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാവിനോടാണ്. ഇത് വലിയ സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കത്ത് ഒറിജിനൽ ആണോ എന്ന് ഇതുവരെ മേയർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇല്ല, അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് മേയർ പറഞ്ഞതെന്ന് പറയുന്നു. മേയർ നഗരത്തിലില്ല. പക്ഷെ തീർച്ചയായിട്ടും തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാവേണ്ടതാണ്. എനിക്ക് തൊഴിലെവിടെ എന്ന് ചോദിക്കാൻ വേണ്ടി ഡൽഹി പോയിരിക്കുകയാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ട്രാജഡി. ട്രാജഡിയോ ഐറണിയോ, അതാണ്, അതാണ് ശരിയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് സ്വാമി സന്ദീപാനന്ദഗിരിയെ ഓർമ്മയുണ്ടല്ലോ, അറിയാമല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്ന കണക്ക് സ്വയം കാർന്ന് തീ കൊടുത്ത വ്യക്തി എന്നത്. ഈ വ്യക്തി അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ മേയറായ സമയത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരുന്നു, തിരുവനന്തപുരം ഇനി മുതൽ ആര്യാവർത്തം എന്നറിയപ്പെടുന്നു. ഇതിപ്പം അതിപ്പോ ഏതാണ്ട് അഴിമതിയുടെ ആര്യ ഗർത്തം ആയി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി ഈ ഒരു ഏടാകൂടത്തിൽ നിന്ന് സി പി എം എങ്ങനെയാണ് കരകയറുന്നതെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കി കാണാൻ സാധിക്കും. അവരവരുടെ അണികളെ കൊണ്ട് ക്യാപ്സൂൾ ഇറക്കിച്ച് ഇത് വേറെ രീതിയിൽ അവർ മാറ്റി. അല്ല, നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാണിച്ചാലും ചോദ്യം ചെയ്യില്ല, കാരണം ഞങ്ങൾക്കൊക്കെ ഇതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. അതിന് അവരുടെ പാർട്ടിക്കാരെ നേതാക്കന്മാരെ സംബന്ധിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഏറ്റവും താഴെ ലെവലിലുള്ളവർക്ക് വരെ അവരുടെ ആളായിരിക്കണം എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിക്കാനുള്ള ഒരു വക കണ്ടെത്തുമ്പോൾ അതിനുള്ള ഒരു മാർഗമാണ് ഭരണം. അല്ലാതെ ഇത് ജനങ്ങൾക്കോ നാടിനെ ഉദ്ധരിക്കാനോ ഒന്നുമല്ല. അല്ലാത്തവൻ പുറത്താണ്. അവൻ അഞ്ചു വർഷം ഈ അഞ്ചു വർഷം ഇവർ ഭരിക്കുമ്പോൾ, അഞ്ചു വർഷം കൊണ്ട് കയറി ഇവർ വരുമ്പോൾ കയറാത്തവരെല്ലാം അഞ്ചു വർഷം പുറമോട്ടും കൂടെ പോവുകയാണ്. അങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോഴും റിക്ഷ വലിക്കുന്നവനും മെയിൻ റോഡിന്റെ സൈഡിൽ പോലും ഈ ചാക്കു കൊണ്ട് കെട്ടിയ കൂരയിൽ കഴിയുന്നവനും ഒക്കെ ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയുടെ അനുഗ്രഹം ലഭിക്കാത്ത ഒരു വലിയ ജനവിഭാഗമാണ് അത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ പാർട്ടിക്കാരുടെ കാര്യം വിട്, അവരുടെ നമുക്കറിയാം പണ്ട് പറയുന്ന കണക്ക് ഏത് കുറ്റിച്ചുരുളിനെ പിടിച്ച് നിർത്തിയാലും അവർക്ക് വോട്ട് ചെയ്യുന്ന പാർട്ടിക്കാർ. ഇപ്പൊ മലയാളികളുടെ പൊതുവായിട്ട് തന്നെ ഒരു ദീർഘവീക്ഷണം ഇല്ലാതെയാണ് ഇവർ വോട്ട് കൊടുക്കുന്നതെന്ന് പൊതുവെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, ഒരു തീയതി പറയുന്നു, അപ്പൊ അതിനു ചുറ്റുമുള്ള ഒരു 5-10 ദിവസം എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് ഇവരെ ബാധിക്കുന്നത്. ഒരു 350 രൂപയുടെ കിറ്റ് കിട്ടിയ ഉടനെ കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ 5 വർഷത്തേക്കുള്ളവരാണ് ഭാവിയിൽ എന്ത് നമുക്ക് എന്ത് ജനത്തിന് എന്ത് നേട്ടം ഉണ്ടാകണോ ഇതൊന്നും ചിന്തിക്കാതെ പെട്ടെന്നുള്ള ഒരിതിൽ വെച്ച് വികാരപരമായിട്ട് വോട്ട് ചെയ്യുന്നവരാണോ മലയാളികൾ? ഇല്ല, അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ 19 സീറ്റിൽ തോറ്റ പാർട്ടി അടുത്ത ഇലക്ഷനിൽ എങ്ങനെ ഭരണത്തിലേക്ക് തിരിച്ചു വരിക? അല്ലേ, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ തിരിച്ചു വോട്ട് ചെയ്തപ്പോ മറിച്ചു വോട്ട് ചെയ്തവരാ കേരളം. ശബരിമല സംഭവം അത്ര പെട്ടെന്ന് മലയാളി മറന്നിട്ട്. അപ്പോ അപ്പൊ കാണുന്നത് തന്നെയാണ്. അപ്പൊ അതിന് വേറെ ഭാഷയുണ്ട് നമ്മൾ പറയണ്ട. പക്ഷെ ഈ കിറ്റ് ഒരു പ്രധാന കാര്യമാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തെയാണ്. പുള്ളി പറയുന്നത് മനുഷ്യനെ ഉൽപാദനക്ഷമതയുള്ളവർ ആക്കി മാറ്റണം, അല്ലാതെ സർക്കാർ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന അതൊരു വലിയ കൾച്ചറായിട്ട് മാറുകയാണ് ഇപ്പോൾ. അതൊരു വലിയ ദോഷകരമായ ഒരു കൾച്ചറാണ്. അത് തീർച്ചയായിട്ടും അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ആ പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം ഓരോ ജന ഓരോ മനുഷ്യനെ. അതല്ലേ? അതെ അതെ. അപ്പൊ ആര്യാവർത്തമാണോ ആര്യാഗർത്തമാണോ ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്കറിയാം. നിലവിൽ ആര്യാഗർത്തം തന്നെയാണ്, അഴിമതിയുടെ ആര്യാഗർത്തമാണ്. തീർച്ചയായിട്ടും നന്ദി. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.